ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 27 നക്ഷത്രങ്ങളുടെയും ഈ പുതുവർഷത്തിലെ ഫലങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടവക്കൂറ്, കർക്കിടകക്കൂറ്, തുലാക്കൂറ്, ഈ കൂറുകാർക്ക് കണ്ടകശനിയാണ്. അതുപോലെ തന്നെ മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ധനുക്കൂറുകാർക്കും ഏഴരശനിക്കാലമാണ്. ഈ സമയബോധങ്ങളൊക്കെ നമ്മുടെ ഈ ഫലത്തെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ വ്യാഴാനുകൂലിയൊക്കെ നല്ലതായിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും ഈ പുതുവർഷം. അത് 2020 ആഗസ്റ്റ് മാസം 17-ാം തീയതി, അതുപോലെ തന്നെ 1196 ചിങ്ങമാസം 1-ാം തീയതിയാണ് നമ്മുടെ ഈ പുതുവർഷം പിറക്കുന്നത്. ഈ പുതുവർഷ ഫലങ്ങൾ നല്ല രീതിയിലുള്ള അനുഭവഫലങ്ങൾ കിട്ടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആ ഓരോ നക്ഷത്രങ്ങളുടെയും പ്രത്യേകം പ്രത്യേകമായ ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ നക്ഷത്രക്കാരുടെയും ദേവതകൾ, ആ ദേവതകൾക്ക് ഭജിക്കേണ്ട വഴിപാടുകളും പ്രാർത്ഥനകളും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ കണ്ടശനിക്കാരും ഏഴരശനിക്കാരും ഇതിനോടൊപ്പം തന്നെ ശനിപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ സമയം ഗുണകരമായിട്ടുള്ളൊരു കാലമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. ഏത് കാര്യത്തിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക്. ഈ 9-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായിരിക്കും നവംബർ മാസം വരെ. നവംബർ കഴിഞ്ഞു കഴിഞ്ഞാലും 10-ാം ഭാവത്തിലേക്ക് വ്യാഴം വരിക. അതുകൊണ്ട് പൊതുവിൽ നല്ല അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവാം. ഇവർക്ക് നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് സാധിക്കുക, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകുക, ഉദ്യോഗസ്ഥർക്ക് ഗുണപരമായിട്ടുള്ള സ്ഥലം മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, വീടുപണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പണി പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക, അതുപോലെ വസ്തു വാഹനാദികളൊക്കെ പുതിയത് വാങ്ങാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവുക, വസ്തു സംബന്ധമായ തർക്കങ്ങളിലൊക്കെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാകാനും ഈ സമയത്ത് സാധ്യതയുണ്ടാകും. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഇടയുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കാം. നിങ്ങളുടെ രാശിയിലെ ഒരു രാജയോഗ കല തന്നെ തെളിയുന്ന ഒരു കാലഘട്ടമാണിത്. അതുപോലെ സ്വയം ഭരണാധികാരമൊക്കെ ലഭിച്ചിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ട് സർവ്വകാര്യങ്ങളിലും നമുക്ക് ലക്ഷ്യപ്രാപ്തി നേടാനും സാധ്യതയുണ്ട്. കുടുംബത്തിലായാലും സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യത്തിൽ ഐക്യതയും ഒക്കെ ഉണ്ടാവും. അനാവശ്യമായിട്ടുള്ള ആധികളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെയധികം ഗുണഫലങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പുതിയ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് തൊഴിലിലൊക്കെ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ അവലംബിച്ച് നല്ല രീതിയിലുള്ള സാമ്പത്തിക ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാനും ഇടവരും. ഉദ്യോഗത്തിനോട് അനുബന്ധിച്ചിട്ട് നമുക്ക് ഉപരിപഠനത്തിനൊക്കെ ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ നമുക്ക് ഈ സ്വപ്ന സാക്ഷാത്കാരമൊക്കെ സാധിക്കുന്ന ഉടനെ വളരെയധികം ആത്മനിർവൃതി അനുഭവിക്കുന്ന ഒരു കാലമായിരിക്കും. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയാനൊന്നും നിൽക്കേണ്ട, അത് നമുക്ക് വളരെയധികം വിഷമങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കലാകായിക മത്സരങ്ങളിലും ഇൻ്റർവ്യൂകൾ, പരീക്ഷകളും ഇതിലുമൊക്കെ വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെ നമുക്ക് ഈ സമയത്തുണ്ടാകാം. രോഗപീഠകളൊക്കെ നമുക്ക് ചിലപ്പം ചില രീതിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണ്ടതായിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്തണം. ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതു ആയതുകൊണ്ട് ഗണപതിയെ ഇഷ്ടദേവതയായിട്ട് പൂജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയൊക്കെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനിടയുണ്ടാക്കും. ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ സാധിക്കുന്ന ഒരു കാലമായിരിക്കും. പുതിയ ജോലികളൊക്കെ ലഭിക്കാനിടയുണ്ടാക്കാം. ബിസിനസ്സിൽ പുരോഗതികളൊക്കെ നേടാനും സാധ്യതയുണ്ട്. അതുപോലെ പുതിയ പ്രവർത്തന മേഖലകളിലൊക്കെ നമുക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവാം. ഈ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമുക്ക് അഹോരാത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. മേലധികാരിയുടെ ആജ്ഞകളൊക്കെ നമ്മളനുസരിച്ച് അതിൻ്റെ ഒരു കഷ്ടപ്പാടൊക്കെ ചിലപ്പോൾ നമുക്ക്
കിട്ടാനിടയുണ്ട്. ജീവിതത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന കാലമാണ്. ഈ സ്വപ്ന സാക്ഷാത്കാരമൊക്കെ കൂടുതലുണ്ടാകുന്ന അശ്വതി നക്ഷത്രക്കാരെ പോലെ തന്നെ സ്വപ്ന സാക്ഷാത്കാരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഇവർക്കും ഈ പറഞ്ഞ വ്യാഴം അനുകൂല സ്ഥിതി തന്നെ നിൽക്കുന്ന ഒരു കാലമായതുകൊണ്ട് വളരെയധികം ഗുണഫലങ്ങളൊക്കെ ഈ പറഞ്ഞ ഭരണി നക്ഷത്രക്കാർക്കും ഉണ്ടാകും. ഈ സർവകാര്യ വിജയങ്ങളും സമാധാനവും സ്വസ്ഥതയുമൊക്കെ അനുഭവയോഗ്യമാകും. അതുപോലെ തന്നെ പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം, സ്വത്ത് തർക്കമൊക്കെ പരിഹരിക്കുക, അതിനുവേണ്ടിയിട്ട് നമ്മളൊരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികളൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട ഒരു കാലമാണ്. അവർക്ക് പഠനത്തിലൊഴപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. ചിലർക്ക്, ഉദ്യോഗസ്ഥർക്കൊക്കെ ചിലർക്ക് അനുകൂലമല്ലാത്ത ചില സ്ഥലമാറ്റങ്ങളൊക്കെ കിട്ടി, അതിൻ്റെ ഒരു വിഷമതകളൊക്കെ ഉണ്ടാകാം. അവിവാഹിതരായിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു വിവാഹത്തിന് സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കിട്ടാനുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവിന് കാരണമാകാവുന്ന ചില ആത്മബന്ധങ്ങളോ സുഹൃത്ബന്ധങ്ങളോ ഒക്കെ ഈ സമയത്ത് ഉടലെടുക്കാൻ, ഈ ഒരു വർഷക്കാലം ഉടലെടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അത് നമുക്ക് വളരെ ഗുണകരമായിട്ടൊക്കെ ഭവിക്കാനും ചിലപ്പം സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ആരോഗ്യകാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ചിലപ്പോൾ ഈ രക്തദൂഷ്യങ്ങളായിട്ടുള്ള രോഗപീഠകളൊക്കെ അനുഭവിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ, സാമ്പത്തിക ചിലവുമൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം. ഈ ഭരണിയുടെ നക്ഷത്രദേവത യമനായതിനാൽ ശിവനെ പൂജിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഈ ക്ലേശപരിഹാരത്തിനായിട്ട് സൂര്യദേവനെ ഭജിക്കുന്നതും വളരെ നല്ലതാണ്. ഭരണി, പൂരാടം, പൂരം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനങ്ങൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് കുറേയേറെ ക്ലേശങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനും സാധ്യതയുണ്ടാക്കും. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക്, അതിൽ മേടക്കൂറിൽ ജനിച്ചവർക്ക് വളരെ ഗുണകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് നടക്കാനും ഒക്കെ സാധ്യതയുണ്ടാവും. ബിസിനസ് മേഖലയിലൊക്കെ വളരെയധികം നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നുവിടും. വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിലുള്ള പുരോഗതി അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടാകാനുള്ള സാഹചര്യം ചിലപ്പോൾ കിട്ടാം. അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും ഒക്കെ ജോലിക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ സിനിമ, സീരിയൽ, അതുപോലെ കലാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അസുലഭമായിട്ടുള്ള പല നേട്ടങ്ങളൊക്കെ വന്നു ചേരാവുന്ന ഒരു കാലമായിരിക്കും ഇത്. വിവാഹാലോചനകളൊക്കെ നടത്തുന്നവർ അത് സാഫല്യത്തിലെത്താനുള്ള സാഹചര്യവും അവർക്ക് ഉണ്ടായേക്കാം. വീട്ടമ്മമാർക്ക് പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുകയും ജീവിതത്തിലെ നിലവാരം വർദ്ധിച്ചതുകൊണ്ട് കൂടുതൽ സൗകര്യമുള്ള ഗ്രഹങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുകയൊക്കെ ഈ മേടക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാവാം. എന്നാൽ ഇടവക്കൂറുകാർക്ക് നവംബർ വരെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. കാര്യം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് നടക്കാൻ സാധ്യത കുറവാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും വരാം. പ്രവർത്തന രംഗത്ത് പൊതുവെ പ്രതികൂല അവസ്ഥ സൃഷ്ടിക്കപ്പെടാനിടയുണ്ട്. എന്തിനിറങ്ങി തിരിച്ചാലും ഒരു മന്ദഗതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ സമയത്തുണ്ടാകാം. നവംബറിന് ശേഷം നല്ല അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഇവർക്ക് കിട്ടും. നവംബറിൽ വ്യാഴം ഇവർക്ക് ഒമ്പതാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് പുതിയ ജോലിയിലൊക്കെ നിയമനം ലഭിക്കുക, വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും, അന്യദേശങ്ങളിൽ വസിക്കുന്നവർക്ക് അപൂർവമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ മാറ്റങ്ങളൊക്കെ കിട്ടും. ഉദ്യോഗസ്ഥർക്കും വളരെ നല്ല ഗുണകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും. നമ്മുടെ സന്താനങ്ങൾ നേട്ടത്തിൽ നമ്മൾ സന്തോഷിക്കാനും അഭിമാനിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാവും. ഈ നഗര ഹൃദയത്തിലൊക്കെ തന്നെ നമുക്ക് ചിലപ്പം വീടുകളോ ഫ്ളാറ്റുകളോ ഒക്കെ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പുതിയ വാഹനങ്ങൾ, ഗ്രഹോപകരണങ്ങൾ, വസ്തുക്കള് ഇതൊക്കെ വാങ്ങാനും ചിലപ്പോൾ നമുക്ക് സാഹചര്യം കിട്ടാവുന്നതാണ്. ഇവർക്ക് ഈ കഫ നിർദോഷ സംബന്ധമായിട്ടൊക്കെയുള്ള ചില രോഗങ്ങളൊക്കെ വരാനും അതിനുള്ള വിദഗ്ധ ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമായിരിക്കും അടുത്ത ഒരു വർഷം. ഈ മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും ഇടവക്കൂറിലുള്ളവരെ ദേവിയെയും പൂജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദിവസവും സൂര്യദേവനെയോ ശിവനെയോ പ്രാർത്ഥിക്കുന്നതും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളിയെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അവിടെയും വഴിപാടുകളൊക്കെ കഴിക്കുന്നതും ഒക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. പിന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് നവംബർ വരെയുള്ള കാലം സ്വല്പം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം. എന്നാൽ ആ നവംബറിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടാനുള്ള സാഹചര്യം രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകും.
ജീവിത നിലവാരമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ ഉയർച്ചയിലെത്താനുള്ള സാഹചര്യം ഉണ്ടാവും. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനുള്ള സാഹചര്യം കിട്ടാം. അതുപോലെ സമൂഹത്തിൽ നമുക്ക് ഉന്നതരുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മപദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനൊക്കെ നമുക്ക് സാഹചര്യം ഉണ്ടാവും. ആദരണീയരുടെ കൂട്ടത്തിൽ നമ്മൾ സ്ഥാനം ലഭിക്കുന്നതുകൊണ്ട് നമുക്കൊരു ആത്മാഭിമാനമൊക്കെ തോന്നി, ഒരു അന്തസ്സും അഭിമാനമൊക്കെ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യാനൊക്കെയുള്ള സാഹചര്യവും ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. നവംബറിന് ശേഷമാണ് ഈ ഒരു ഗുണഫലങ്ങളെല്ലാം അവർക്ക് കിട്ടുക. നവംബറിന് മുമ്പ് വളരെ വിഷമാവസ്ഥകളും ദുരിതങ്ങളും ഒക്കെ അവർക്കുണ്ടാവാം. സമചിത്തതയോടെയുള്ള പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനായിട്ട് അവർക്ക് ഉപകരിക്കുകയും ചെയ്യും. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതുകൊണ്ട് നമുക്കൊരു മനസ്സിന് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ സന്താന സൗഭാഗ്യമില്ലാത്ത ആൾക്കാർക്ക് സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കാൻ സാഹചര്യമുണ്ട്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ നമ്മൾ പണം മുടക്കിയിട്ട് അതിൽ നിന്നൊക്കെ ലാഭങ്ങളൊക്കെ കിട്ടാനും സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഈ പരസ്പര വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് കൂട്ടുകച്ചവടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. വിവാഹ ആലോചനകളിൽ ചെറിയൊരു മന്ദഗതിയൊക്കെ നമുക്ക് സംഭവിക്കാം. അതുപോലെ സംഭാഷണവും കരുതലും നിയന്ത്രണത്തിൽ വേണം നമ്മൾ നടത്താൻ. ആലോചനക്രമവും അശ്രദ്ധയും നിമിത്തം ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗമൊക്കെ നമുക്ക് ലഭിക്കാനും ഇടയുണ്ട്. ഏറ്റെടുക്കുന്ന കരാർ ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. കർമ്മമേഖലകൾ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കുടുംബകാര്യങ്ങളിലൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടുന്നത് കൊണ്ട് ശത്രുതയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവാം. വഞ്ചനയിലൊന്നും അകപ്പെടാതെ സൂക്ഷിക്കണം. അതുപോലെ ഉദരരോഗങ്ങൾ, പ്രമേഹം ഇങ്ങനെയൊക്കെയുള്ള രോഗപീഠകൾ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മൂർധന്യത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവാം. അതുപോലെ രാഹു ഈ ഇടവരാശിയിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ വിഷഭയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗദുരിതങ്ങളോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ഒക്കെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ദിവസവും നമ്മൾ അഷ്ടാക്ഷരം ഒരു 1000 തുരുവെങ്കിലും നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളൊക്കെ ഉപാസിക്കുന്നതും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. പൗർണമിയിൽ ദുർഗാദേവിയും അമാവാസയിൽ ഭദ്രകാളിയെയും ദർശിച്ച് തൊഴുന്നതും ഇവർക്ക് ഗുണം കിട്ടും. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും നല്ല ഒരു ഗുണഫലങ്ങളെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കൊടുക്കും. മകയിടം നക്ഷത്രക്കാരിലെ എടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കർമ്മപദ്ധതികൾക്കൊക്കെ നഷ്ടങ്ങൾക്കൊക്കെ വഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപരിചിതരുമായിട്ട് ആത്മബന്ധം ഉണ്ടാകുന്നത് മൂലം ചിലപ്പോൾ പണനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ടാവാം. വരവും ചെലവും മൊത്തത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ സംജാതമാകാനിടയുണ്ട്. നവംബറിന് ശേഷം നല്ല അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഇവർക്ക് കിട്ടും. നവംബറിൽ വ്യാഴം അവർക്ക് 9-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് പുതിയ ജോലിയിലൊക്കെ നിയമനം ലഭിക്കുക, വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും, അന്യദേശങ്ങളിൽ വസിക്കുന്നവർക്ക് അപൂർവമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു ഭവിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ മാറ്റങ്ങളൊക്കെ കിട്ടും. ഉദ്യോഗസ്ഥർക്കും വളരെ നല്ല ഗുണകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും. കീഴ് ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാലമായിരിക്കും. വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒരു ആത്മധൈര്യം നമുക്കുണ്ടാവും. വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകാതെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാലമാണ്. ശത്രുക്കളുടെ പ്രവർത്തനം മൂലം നമുക്ക് സ്വസ്ഥത കുറയാനും അതുപോലെ തീർത്ഥാടന യാത്രകൾ നടത്തുകയും മാതാവിനും പിതാവിനും അസുഖങ്ങളും അമ്മയിൽ നിന്നുമൊക്കെ ഒരു ദോഷാനുഭവങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ വന്ന് ഭവിക്കുകയും ചെയ്യാവുന്ന ഒരു കാലമാണ്. മിഥുന കൂറുകാർക്കാകട്ടെ നവംബർ വരെ ആദ്യ പകുതിയിൽ ഒരു അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു തരാണ്. പുതിയ ജോലിയിലൊക്കെ നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ തൊഴിൽ ലഭിക്കുന്നവർക്കത് സാധിക്കുകയും ചെയ്യും. അന്യദേശങ്ങളിൽ വസിക്കുന്നവർക്ക് അപൂർവങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ പലതും ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ മാറ്റങ്ങളൊക്കെ വന്നു തരാം. ഉദ്യോഗസ്ഥർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലമായിരിക്കും ആ നവംബർ വരെയുള്ള സമയം. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനും അഭിമാനിക്കാനും ഒക്കെയുള്ള സാഹചര്യം നമുക്ക് വന്നു ഭവിക്കാം. അതുപോലെ പുതിയ ഗ്രഹങ്ങളും ഗ്രഹോപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങാനുള്ള സാഹചര്യം നമുക്കുണ്ടാകാം. വീട്ടമ്മമാർക്കും അവർക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതവും അതുപോലെ അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കാനുള്ള ഒരു സാഹചര്യവും വന്നു ഭവിക്കാം. 2-ാം പകുതി ഒരു നവംബറിന് ശേഷം കുറച്ച് വിഷമാവസ്ഥകളൊക്കെ ഉണ്ടാവും. വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുന്ന ഒരു സമയമാവും. അപ്പോൾ കുറച്ച് ദുരിത ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഏത് കാര്യത്തിലും ജാഗ്രത ഉണ്ടാകേണ്ട ഒരു സമയമായിരിക്കും. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പലവിധ വിഷമങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. യാത്രാക്ലേശവും അലച്ചിലും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ രോഗദുരിതങ്ങളൊക്കെ അനുഭവപ്പെടുന്നതിന്
സാധ്യതയുണ്ട്. കുടുംബത്തിലും പലവിധ അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ നമ്മൾ വളരെയധികം നിയന്ത്രണവും കരുതലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്യും. രോഗദുരിതങ്ങൾ, അപകടങ്ങൾ ഇവയൊക്കെ നമ്മൾ കരുതിയിരിക്കണം. അഷ്ടമവ്യാഴം ഇച്ചിരി മോശമായിട്ടായിരിക്കും നമുക്ക് അനുഭവത്തിൽ വരിക. ആ സമയം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കഴിയണം. മഹാലക്ഷ്മി, ദുർഗാദേവി എന്നീ ദേവിമാരിൽ ആരെങ്കിലും ഇഷ്ടദേവതയായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മകരം നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി പൂജയും വളരെയധികം ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചന്ദ്രപ്രീതികരമായ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. നല്ല അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പിന്നീട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയിൽ ഗുണങ്ങളും രണ്ടാം പകുതിയിൽ കുറച്ച് ദുരിതഫലങ്ങളുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ പകുതി നവംബർ വരെയുള്ള ഒരു കാലം എന്ന് പറയുന്നത് വളരെ ഗുണാത്മകമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെടും. വ്യാപാര, വിപണന, വിതരണ മേഖലകളിലൊക്കെ പ്രതീക്ഷിച്ചതിൽ അധികം ഉണർവും അതുപോലെ സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാനൊക്കെ സാധിക്കുന്ന കാലമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് അവസരമുണ്ടാകും. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതും പലവിധ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ലഭിക്കാനും ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള സ്ഥലം മാറ്റവും കാര്യങ്ങളും ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട്. നമുക്ക് നഷ്ടമായി പോയി എന്ന് കരുതിയിരുന്ന പല സാധനങ്ങളും നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാഹചര്യവും ചിലപ്പോൾ ലഭിക്കാം. എന്നാൽ രണ്ടാം പകുതിയാകുമ്പോഴത്തേക്കും ഈ വ്യാഴം മാറുകയാണ് അഷ്ടമത്തിലേക്ക്. അപ്പോൾ ഈ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവമൊക്കെ വർദ്ധിക്കാനും ധനനഷ്ടമൊക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാകാനുള്ള സാധ്യതയുണ്ടാവാം. രോഗാവസ്ഥയിൽ ഉപേക്ഷ വിചാരിക്കാതെ വേണ്ടതായിട്ടുള്ള ചികിത്സയൊക്കെ ചെയ്യണം. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യനിലയിലുമൊക്കെ ഒരു വിഷമാവസ്ഥ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വേണ്ട രീതിയിലുള്ള പ്രശ്നകാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആ സമയത്ത് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. തിരുവാതിരക്കാരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടുകൂടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. രാഹുവിനെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. ജന്മനക്ഷത്ര നാളിൽ രാഹുവിനെ ആരാധിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക്. പുണവ നക്ഷത്രത്തിലെ മിഥുനക്കൂറുകാർക്ക് നവംബർ വരെ അനുകൂലമായ നല്ല മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട ജോലിയും വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതുമൊക്കെ സാധിക്കാവുന്ന കാര്യമായിരിക്കും. അതുപോലെ തന്നെ അന്യദേശത്തോ വിദേശത്തോ ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ഉപരിപഠനത്തിന് പോകാൻ വിദ്യാർത്ഥികൾക്കൊക്കെ സാഹചര്യം ഉണ്ടാവും. പഠിച്ച വിഷയത്തിനോട് അനുബന്ധമായിട്ടുള്ള ജോലിയൊക്കെ ലഭിക്കാനും സാഹചര്യം ഉണ്ടാവും. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലമായിരിക്കും. ഗ്രഹവാഹനാദികളൊക്കെ നേടിയെടുക്കുന്നതിനുള്ള സാഹചര്യവും ഈ സമയത്ത് ഉണ്ടാകാനിടയുണ്ട്. ദമ്പതികൾക്കാണെങ്കിലും തമ്മിലുള്ള ഭിന്നിപ്പൊക്കെ മാറി ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ പൊതുവിൽ ഒരു ആഹ്ലാദപരമായിട്ടുള്ള അന്തരീക്ഷം കിട്ടുന്ന ഒരു സമയമാവും. നവംബറിന് ശേഷം പൊതുവേ കാര്യങ്ങൾക്കൊക്കെ ഒരു വിഘ്നവും തടസ്സവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ഭവിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും. അതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. ഏത് കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് വളരെ വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ടാവാം. ഉദ്യോഗസ്ഥർ പ്രതികൂലാവസ്ഥകളൊക്കെ വന്നു ചേരുന്നതുകൊണ്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. കുടുംബത്തിലും സമാധാനക്കുറവും ഒരു വിഷമതകളും ഒക്കെ വന്നു ഭവിക്കാനും ഈ സമയം സാഹചര്യമുണ്ട്. ഈ മേലധികാരികളുടെയൊക്കെ ശാസനയൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാം. വീട് പണി വളരെ ശ്രദ്ധയോടെ നടത്തേണ്ട ഒരു കാലമാണ്. നമുക്ക് ക്രയവിക്രയങ്ങളിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാഹചര്യവും ഇവർക്കുണ്ടാവാം. കർക്കിടക കൂറുകാർക്ക് നവംബർ വരെ ജോലിയിലൊക്കെ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ശരിയായി ശ്രമിച്ചില്ലെങ്കിൽ പരാജയ ഭീതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. ഉദ്യോഗസ്ഥർക്കും മേലധികാരികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നുള്ള ശത്രുതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ വീടുപണിയിലൊക്കെ അമിത വ്യയമൊന്നും ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒത്തിരി നഷ്ടസാധ്യത ഉണ്ടാവാം. ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തവും പലവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്.
അപ്രതീക്ഷിതമായിരിക്കുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് വന്നുഭവിച്ച് അതിലും സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് കർക്കിടകക്കൂറുകാർ. കർക്കിടകക്കൂറുകാർക്ക് നവംബറിന് ശേഷം നല്ല അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ലഭിക്കും. അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജോലിയൊക്കെ ലഭിക്കും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. വിദ്യാർത്ഥികളുടെ പഠനം നല്ല രീതിയിൽ മുന്നേറും. ദീർഘനാളായി ചിന്തിക്കുന്ന കാര്യങ്ങൾ അധികവും സാധ്യമാകാനുള്ള സാധ്യതയുണ്ടാവും. പുതിയ വീട്, വാഹനം എന്നിവയൊക്കെ നേടിയെടുക്കാനുള്ള ഒരവസരം ഉണ്ടാവും. പറയുന്ന വാക്കുകളൊക്കെ ഫലപ്രദമായ രീതിയിൽ പ്രാബല്യത്തിന് ആകുന്നത് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു ആശ്ചര്യം ഉണ്ടാകുന്ന ഒരു കാലമാകും. സുഹൃത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് നമുക്ക് അപകീർത്തി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഈ കർക്കിടകക്കൂറുകാർക്ക് നവംബറിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടം കൊടുത്ത സംഖ്യയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ടെന്നുള്ളൊരു സംശയമില്ല. പുണർവ്രതത്തിൻ്റെ ഇഷ്ടദേവനെ കൃഷ്ണനാണ്. ശ്രീരാമനെ ആരാധിക്കണം. വിഷ്ണുവിനെ നിത്യവും ഭജിക്കുന്ന അഷ്ടാക്ഷര ജപം വളരെ ഏറ്റവും ഉത്തമമായിരിക്കും. പുണർവ്രതം, വിശാഖം, പൂരുട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ല അനുഭവങ്ങളെയൊക്കെ ഉണ്ടാക്കിത്തരും. പൂയ നക്ഷത്രത്തിന് പൊതുവേ ഗുണദോഷങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും കിട്ടുക. നവംബർ വരെയുള്ള ആദ്യ പകുതിയിലൊക്കെ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ശ്രമിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ ശാസന ഏൽക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണം നടത്തുന്നവർ അമിത വ്യയമൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും അതുപോലെ നമ്മൾ അശ്രദ്ധ ആലോചനക്കുറവൊക്കെ നമുക്കുണ്ടായിട്ട് നമുക്ക് ജീവിതത്തിൽ നഷ്ടസാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകാനും ഒക്കെ ഇടയുള്ള ഒരു സമയമായിരിക്കും നമുക്ക് നവംബർ വരെയുള്ള കാലം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ നവംബറിന് ശേഷം ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനൊക്കെ സാധിക്കുകയും ഔദ്യോഗികമായിട്ട് മുടങ്ങിക്കിടക്കുന്ന സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ നമുക്ക് ലഭിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഈ നവംബറിന് ശേഷം ഉണ്ടാകും. വിശ്വാസയോഗ്യമല്ലാത്ത പ്രവൃത്തികളിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറുകയും നല്ലതായിട്ടുള്ള പ്രവൃത്തികളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന കാലമായിരിക്കും. കുടുംബജീവിതത്തിലെ ആഹ്ലാദകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളുള്ള പ്രവർത്തനമെല്ലാം ലക്ഷ്യപ്രാപ്തി നേടാനും സാധ്യതയുണ്ട്. അതുപോലെ വാഹനങ്ങളൊക്കെ മാറി വാങ്ങി പുതിയ വാഹനം വാങ്ങാനുമൊക്കെ സാഹചര്യം ഉണ്ടാവും. കൈവിട്ടുപോയി എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സാധനങ്ങളൊക്കെ തിരിച്ച് നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. വരവിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ചിലവുണ്ടാകുന്ന കാലമായതുകൊണ്ട് ആ വിഷയങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. പൂയ നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ വിഷ്ണു ഭഗവാനാണ്. അപ്പോൾ ആ ശനിയാഴ്ച വ്രതവും ശനിഭജനവും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ദിവസങ്ങളിൽ ശാസ്താപൂജയോ ശനീശ്വര പൂജയോ ചെയ്യുന്നതും ക്ലേശം കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ നിത്യവും അഷ്ടാക്ഷര ജപം വളരെയധികം ഗുണഫലങ്ങളെ നമുക്ക് നൽകും. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. ആയില്യ നക്ഷത്രക്കാർക്ക് തുടക്കമൊക്കെ മോശമാണെങ്കിലും പിന്നീട് നല്ല സമയം വരാനുള്ള സാഹചര്യം ഉണ്ടാവും. ആദ്യത്തെ നവംബർ മാസം വരെ നമ്മൾ കടം കൊടുക്കുകയോ അതുപോലെ സാമ്പത്തിക അധിക ചിലവ് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ നഷ്ടത്തിൽ ചെന്ന് കലാശിക്കും. കടം കൊടുത്ത പൈസയൊന്നും തിരിച്ചു കിട്ടത്തില്ല. തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും. അതിലൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കണം. പുതിയ കർമ്മപദ്ധതികളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിലൊന്നും നമ്മൾ കയറി ഏൽക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതുപോലെ വ്യാഴം ഏഴിൽ വരുന്നതോടെ പൊതുവേ ഗുണാത്മകമായ മാറ്റങ്ങളൊക്കെ നമുക്ക് കിട്ടും. നവംബർ മാസത്തോടു കൂടിയിട്ട് വ്യാഴമാറ്റം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെയധികം ഗുണഫലങ്ങളൊക്കെ ജീവിതത്തിൽ കിട്ടും. നിലവിലുള്ള കമ്പനി വിട്ട് കൂടുതൽ ആദായകരമായിരിക്കുന്ന ജോലിയിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന കാലമായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് നല്ല സ്ഥാനപ്രാപ്തിയൊക്കെ ലഭിക്കും. വിവാഹ ആലോചനകളിലൊക്കെ വളരെ നല്ല തീരുമാനങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് വിവാഹമൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വന്നു ചേരും. വീട് പണി നടക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വീട് പണി തീർത്ത് കയറി താമസിക്കാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നു ചേരും. അതുപോലെ പുതിയ ഗ്രഹോപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങാനും ഒക്കെ പറ്റിയൊരു സാഹചര്യമായിരിക്കും. അവിചാരിതമായിട്ടുള്ള ഒരു പുതിയ സൗഹൃദമോ ആത്മബന്ധമോ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു വഴിത്തിരിവായിട്ട് തന്നെ തീരാനുള്ള സാഹചര്യവും ചിലപ്പോൾ വരാം.
കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അപൂർവമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വിദഗ്ധ ചികിത്സകൾ കൊണ്ടും അതുപോലെ വിശ്രമം കൊണ്ടും ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടും സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാവുന്ന ഒരു കാലമാണ്. പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് ആ പ്രണയ സാഫല്യം നടക്കുന്ന ഒരു കാലമായിരിക്കും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. നിലനിൽപ്പിന് വിഘാതമായ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗത്തിൽ നിന്നും നമുക്കുണ്ടാകുമെങ്കിലും ആത്മധൈര്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇവർക്ക് നാഗദൈവങ്ങളാണ് ഇഷ്ടദേവത, ശിവനെ ആരാധിക്കുന്നത് അതുകൊണ്ട് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ നാഗരാജാവ്, നാഗേക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷ അവസരങ്ങളിലൊക്കെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നിത്യവും പഞ്ചാക്ഷരം ജപിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും. മകം നക്ഷത്രക്കാർക്ക് ആദ്യ അവസ്ഥയിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ് ചിങ്ങക്കൂടുകാർക്ക്. നവംബർ വരെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കും. ജോലിയിൽ ഉയർച്ച വന്നു ചേരും, ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി ഉണ്ടാവും, അതുപോലെ വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ജീവിതത്തിൽ വളരെ ഗുണകരമായ ഒരു വഴിത്തിരിവിൻ്റെ കാലമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല പുരോഗതി കിട്ടുന്ന കാലമാണ്. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം തുടങ്ങിയവയിൽ പ്രശസ്ത വിജയം കിട്ടുന്ന ഒരു കാലമാണ്. വാഹനം മാറ്റി വാങ്ങാനും അതുപോലെ ഉദ്യോഗസ്ഥർക്ക് നമുക്ക് സ്ഥാനചലനമൊക്കെ കിട്ടുന്നത് വളരെ ഗുണകരമായ സ്ഥാനചലനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ അനിശ്ചിതാവസ്ഥകളൊക്കെ ഒന്ന് മാറിയിട്ട് ഉയർച്ചകൾ വന്നുഭവിക്കുന്ന ഒരു കാലമായിരിക്കും. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹമൊക്കെ തീർന്ന് ഒന്നിച്ച് താമസിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുപോലെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അത് ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. ആ സംഭാഷണത്തിൽ കുറച്ച് ആത്മനിയന്ത്രണങ്ങളൊക്കെ പാലിക്കേണ്ട കാലമാണ്. എന്നാൽ നവംബറിന് ശേഷം കുറച്ച് വിഷമാവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആറിലോട്ട് വ്യാഴം വരുന്നതുകൊണ്ട് ശത്രുപീഠങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടുള്ള കലഹങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ യുവതികളുടെ വിവാഹകാര്യങ്ങളിലൊക്കെ പെട്ടെന്നൊന്നൊരു തീരുമാനം വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ തടസ്സപ്പെടാനുള്ള സാഹചര്യമൊക്കെ ആ സമയത്ത് വന്നു ഭവിക്കാം. സന്താന ഭാഗ്യമൊന്നും ലഭിക്കാൻ സാഹചര്യമുള്ള ഒരു സമയമായിരിക്കത്തില്ല. ജീവിത പങ്കാളികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനും നമുക്കും രോഗദുരിതങ്ങൾ ആറാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്ന കാലമായതുകൊണ്ട് രോഗദുരിതങ്ങളും വിഷമങ്ങളുമൊക്കെ നമ്മളെ ബാധിക്കാനും സാഹചര്യം ഉണ്ടാവും. മകം നക്ഷത്രക്കാർക്ക് പിതൃപൂജ വളരെ ഗുണകരമായിരിക്കും. ശിവനെ ഇഷ്ടദേവതയായിട്ട് ആരാധിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിറന്നാളിനെ ഗണപതി ഹോമമൊക്കെ നടത്തിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. മകം മൂലം അശ്വതി നക്ഷത്രങ്ങളുടെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നിത്യവും പഞ്ചാക്ഷരം ജപിക്കുന്നതും വളരെയധികം ഗുണം ഇവർക്ക് ചെയ്യാനിടയുണ്ട്. പൂരം നക്ഷത്രക്കാർക്കും ഗുണദോഷങ്ങളൊക്കെ ഇടകലർന്നിട്ടുള്ള ഒരു അനുഭവങ്ങളായിരിക്കും ഈ കാലത്തുണ്ടാകുക. ആദ്യ പകുതിയിൽ വളരെ അനുകൂലമായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഞ്ചിൽ വ്യാഴം നിൽക്കുന്ന കാലമായിരിക്കും. അപ്പോൾ ഉത്സാഹം, ഉന്മേഷം, എല്ലാ കാര്യങ്ങളിലും ഒരു പ്രവർത്തനക്ഷമത, കാര്യനിർവഹണ ശേഷി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഗുണഫലങ്ങൾക്കും ഒരു സാഹചര്യം ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. പുതിയ അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലമായിരിക്കും. തൃപ്തിയായ വിഭാഗങ്ങളിലേക്കുള്ള സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കാനും സാഹചര്യം ഉണ്ടാവും. മനസ്സിനൊരു സ്വസ്ഥതയും ആത്മീയമായിട്ടുള്ള ചിന്തകളൊക്കെ കൂടുന്ന ഒരു കാലമായിരിക്കും ഈ സമയം. ആദ്യത്തെ നവംബർ വരെയുള്ള സമയം. നവംബറിന് ശേഷം ജോലിയിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഗ്രഹത്തിൽ ഒരു അസ്ഥിരതാവസ്ഥ ഉടലെടുക്കും. നിത്യവും ധനനഷ്ടം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. ഗ്രഹോപകരണങ്ങളുടെയൊക്കെ നാശവും ഒക്കെ ഉണ്ടായിട്ട് അതുപോലെ സ്വന്തം കർമ്മദോഷം കൊണ്ട് തൊഴിൽ മാറ്റമൊക്കെ ഉണ്ടാകാനും ഒക്കെ ഇടയുണ്ടാകുന്ന ഒരു കാലമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെയധികം പ്രതിസന്ധികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിലൊക്കെ ഒരു വിഷമാവസ്ഥയൊക്കെ വന്നു ചേരാം. ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായ സ്ഥലം മാറ്റ സാധ്യതയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. വിവാഹാലോചന നടത്തുന്നവർക്കാണേലും അതിലും ഒരു മന്ദഗതിയൊക്കെ അനുഭവിക്കും. ഗ്രഹനിർമ്മാണം നടത്തുന്നവർക്ക് അതൊക്കെ നീട്ടിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. വാഹനങ്ങൾക്ക് കേടുപാടുകളൊക്കെ ഉണ്ടായിട്ട് ധനനഷ്ടം ഉണ്ടാവും. ചെറിയ രീതിയിലുള്ള രോഗപീഠകളും ഒക്കെ വന്നിട്ട് അതിലും നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും നവംബറിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാലം.
ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലമാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ പൂർണ്ണമായിട്ട് ആവിഷ്കരിക്കുന്നതിന് പര്യാപ്തമായ മാറ്റങ്ങൾ പിന്നീട് ഉടലെടുക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി കഴിയുക. നല്ല രീതിയിലുള്ള ഗുണങ്ങളൊക്കെ നമ്മളെ തേടിയെത്താൻ ഇനിയും സമയമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളെ വന്ന് ഭവിക്കുകയും ചെയ്യും. ആരോഗ്യനില മോശമാകുന്നതിലൊന്നും നമ്മൾ പേടിക്കേണ്ട. വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഔഷധ സേവകളും ഈശ്വരഭജനവും നടത്തിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിഹാരം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഇഷ്ടദേവത ശിവനാണ്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതും വളരെ നല്ലതാണ്. പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ വ്രതം എടുക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ പൂരം പൂരാടം ഭരണി നക്ഷത്രങ്ങളുടെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണം നമുക്ക് ജീവിതത്തിൽ കിട്ടും. ഉത്ര നക്ഷത്രത്തിലെ ചിങ്ങ കൂറുകാർക്ക് നവംബർ വരെ പൊതുവേ ഗുണാത്മകമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ജോലിയിലെ പലവിധ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയ തൊഴിലിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. നൂതനമായ മേഖലകളിലൊക്കെ ബിസിനസ് വ്യാപിപ്പിക്കാനിടയുണ്ടാവും. എന്നാൽ ധന ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. വസ്തുവാഹനാദികളൊക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്കും അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. നവംബറിന് ശേഷം അനുകൂലമായ മാറ്റങ്ങൾ കുറയാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ കാണാൻ സാധ്യത വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിരിക്കും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ആ വിവാഹാലോചനകളിലൊക്കെ ഒരു നീക്കുപോക്ക് വരുന്നതിന് താമസം ഉണ്ടാക്കും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന പുരോഗതിയൊന്നും കിട്ടുന്ന ഒരു കാലമായിരിക്കത്തില്ല. ഏത് കാര്യത്തിനും വളരെ ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്ന ഒരു കാലമായിരിക്കും നവംബറിന് ശേഷമുള്ള കാലം. നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. അതുപോലെ ഗ്രഹനിർമ്മാണം നടത്തുന്നവരും വളരെയധികം സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്രാക്ലേശവും അലച്ചിലും ഒക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും നവംബറിന് ശേഷം ഉത്രത്തിലെ ചിങ്ങക്കൂറുകാർക്ക്. എന്നാൽ ഉത്രത്തി മുക്കാൽ കന്നിക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു കാലമായിരിക്കും ഇത്. ശരിക്കും ഒരു രാജയോഗപ്രദം എന്നൊക്കെ പറയാം. 12 വർഷത്തിലൊരിക്കൽ വ്യാഴം അവരുടെ 4-ാം രാശിയിലും 5-ാം രാശിയിലും സഞ്ചരിക്കുന്ന കാലമാണ് ഈ പുതുവർഷം. ഈ സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നടക്കും. പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കും. നൂതനമായിട്ടുള്ള ബിസിനസ്സിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ നമുക്ക് വന്നു തുടങ്ങും. ധനലാഭങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാക്കും. മനസ്സിനും ഈശ്വരീയമായിട്ടുള്ള ചിന്താധാരകളൊക്കെ നമ്മളിൽ കൂടുതലുണ്ടായിട്ട് വളരെയധികം അനുകൂലമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് നല്ല നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും വളരെയധികം നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തിയൊക്കെ ലഭിക്കുന്ന കാലമായിരിക്കും. ഗ്രഹനിർമ്മാണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസിക്കാനുള്ള സാഹചര്യങ്ങളും പുതിയ വാഹനവും അതുപോലെ ഗ്രഹോപകരണങ്ങളും ഒക്കെ വാങ്ങാൻ അനുകൂലമായിരിക്കുന്ന ഒരവസ്ഥ സംജാതമാകാനും ഇടയുണ്ട്. നിങ്ങളുടെ രാശിവീതിയിൽ ഒരു ഗുണാത്മകമായിട്ടുള്ള ഒരു രാജയോഗ കല തെളിയുന്ന ഒരു കാലമായിരിക്കും. വീട്ടമ്മമാർക്ക് മനസ്സിൽ വളരെയധികം അഭീഷ്ട കാര്യങ്ങളൊക്കെ സാധിച്ചതിൻ്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമുക്ക് ഉണ്ടാക്കും. കുടുംബത്തിൽ അതുകൊണ്ട് വളരെയധികം സന്തോഷാവസ്ഥ നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. കുടുംബ സമേതം തീർത്ഥാടനമൊക്കെ നടത്തുവാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. പൊതുവേ സകല ആഗ്രഹങ്ങളും സാധ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലമായിരിക്കും ഈ കന്നിക്കൂറിലുള്ള ഉത്ര നക്ഷത്രക്കാർ. ഈ ഉത്ര നക്ഷത്രക്കാർ പൊതുവേ ശാസ്താവിനെ പൂജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പതിവായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. ശബരിമല ദർശനം നടത്താൻ സാഹചര്യം കിട്ടുമ്പോൾ ശബരിമല ദർശനം നടത്തുക. അത് വളരെ നല്ലതാണ്. ഞായറാഴ്ച ഉത്രവും ചേരുന്ന ദിവസങ്ങളിൽ പൂജകൾക്ക് വളരെ അനുയോജ്യമായ ദിവസങ്ങളായിരിക്കും. ഉത്രം ഉത്രാടം കാർത്തിക നക്ഷത്രങ്ങളിലും ക്ഷേത്രദർശനം നടത്തുകയും അതുപോലെ ശിവപൂജ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ ആദിത്യ ഹൃദയ മന്ത്രമൊക്കെ അറിയാവുന്നവർ അത് ലഭിക്കുകയും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് സൂര്യനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണഫലങ്ങളെ നൽകും. അതുപോലെ തന്നെ വളരെയധികം ഗുണഫലങ്ങളും രാജയോഗമൊക്കെ സിദ്ധിക്കാൻ പോകുന്ന ഒരു നാളുകാരാണ് ഈ അത്തം നക്ഷത്രക്കാർ. നല്ല രാശിസ്ഥിതിയും നല്ല ദശാകാലങ്ങളും ഒക്കെയാണ് അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവ ഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും അത്തക്കാർക്ക്. അവർക്ക് പുതിയ ജോലികളിലൊക്കെ നിയമിക്കപ്പെടാനും ബിസിനസ് രംഗത്തെ നല്ല പുരോഗതി ലഭിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാകാനും അതുപോലെ നൂതനമായിരിക്കുന്ന തൊഴിൽ മേഖലകളൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് അതിൽ നിന്നൊക്കെ ധനലാഭങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന കാലമായിരിക്കും. കരാർ ജോലികളൊക്കെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കുവാനുമായിട്ട് സാധിക്കും. കർമ്മ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിരിക്കും.
ഉദ്യോഗസ്ഥർക്കും മേലധികാരികളിൽ നിന്നുള്ള പ്രശംസയും കാര്യങ്ങളൊക്കെ കിട്ടി അനുകൂലമായിരിക്കുന്ന തൊഴിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. സമചിത്തതയോടെയുള്ള നമ്മുടെ പ്രവർത്തന ശൈലി കൊണ്ട് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനും വളരെ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും ഈ പുതുവർഷം. പുതിയ വീട്, വാഹനം, ഗൃഹോപകരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ സാഹചര്യം ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. കലാകാരന്മാർക്കും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ല അവിസ്മരണീയമായിരിക്കുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. പുതിയ അവസരങ്ങൾ ഇവർക്ക് തുറന്നു കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വിളയാടുന്ന കാലമായിരിക്കും. അതുപോലെ കടം കൊടുത്ത സംഖ്യയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനും അത് നമുക്ക് വളരെ ഗുണകരമായിരിക്കുന്ന രീതിയിൽ നമുക്ക് അനുഭവയോഗ്യമാക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാകാനും ഇടയുണ്ട്. സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ളൊരു കാലമാണിത്. ചെറിയ രീതിയിലുള്ള ഉദരരോഗങ്ങളും അതുപോലെ നീർദോഷങ്ങളും പീഡകളും ഒക്കെ നമുക്ക് വരാം. അതിന് നമുക്ക് പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസമൊക്കെ പരിശീലിച്ച് അതിന് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത്യാവശ്യമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ചികിത്സകൾ, പ്രകൃതി ചികിത്സകളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗണപതിയാണ് അവർക്ക് ഇഷ്ടദേവത. ആദ്യത്തെ ഹൃദയം പതിവായി ജപിക്കുന്നതും ക്ലേശങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. മാസത്തിൽ എല്ലാ നമ്മുടെ പക്ക പുറന്നാൾ തോറും ഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടത്തിക്കുന്നതും വളരെ ഗുണഫലങ്ങളെ നമുക്ക് തരും. തിരുവോണം, രോഹിണി, അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായ ഫലങ്ങൾ നമുക്ക് കിട്ടും. ഈ ചിത്ര നക്ഷത്രത്തിലെ കന്നി കൂടുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്ന കാലമാണ്. നല്ല സാമ്പത്തിക നേട്ടങ്ങളും പുതിയ ജോലി പ്രവേശിക്കുന്നതിനൊക്കെ സന്ദർഭമൊക്കെ ഉണ്ടാവും. വിദേശത്ത് തൊഴിൽ നിൽക്കുന്ന ആൾക്കാർക്കും വളരെ ഗുണഫലങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സങ്കല്പപ്രകാരമുള്ള പുതിയ ഫ്ലാറ്റ് വാങ്ങാനൊക്കെ അവസരവും അതുപോലെ വിദ്യാർത്ഥികൾക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നല്ല സ്ഥാനക്കയറ്റങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന കാലമാണ്. പുതിയ വസ്തുവാഹനാദികളൊക്കെ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും അനുകൂലമായിട്ടുള്ള അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും. നല്ല ബഹുമതിയൊക്കെ വന്നു തരും. തുലാക്കൂറുകാർക്കാണെങ്കിൽ തുടക്കം വളരെ മോശകരമായിട്ടേ ഭവിക്കുകയുള്ളൂ. അവർക്ക് നവംബർ വരെ ഉള്ള കാലത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന പുരോഗതിയൊന്നും ഉണ്ടാവില്ല. ഏത് കാര്യത്തിനും വളരെ ആവശ്യമായിട്ട് ശ്രദ്ധ വരുന്ന കാര്യമാണ്. അതുപോലെ നവംബറിന് ശേഷം നല്ല ഗുണഫലങ്ങളൊക്കെ വ്യാഴം നാലിലോട്ട് മാറുന്നതോടുകൂടിയിട്ട് വളരെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇവർക്ക് അനുഭവവേദ്യയാവും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ ജോലിയിൽ, പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അനുകൂലമായ സന്ദർഭം വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമായിരിക്കും ഇത്. യുവതികളുടെ വിവാഹാലോചനയിൽ കൂടുതൽ ഫലമുണ്ടാകുന്ന ഒരു കാലമായിരിക്കും. സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ ആഹാര പദാർത്ഥങ്ങളുടെ ഒക്കെ അപാകതകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമാവസ്ഥകളൊക്കെ നമുക്ക് വന്നു ഭവിക്കാനും സാധ്യതയുണ്ട്. ഇവർക്ക് ദേവിയുടെ ഉപാസനയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഭദ്രകാളിയാണ് ഇഷ്ടദേവതയായിട്ട് ഉപാസിക്കേണ്ടത്. നിത്യവും ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ നവഗ്രഹ ക്ഷേത്രങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് നൽകും. ഈ ചോതി നക്ഷത്രക്കാർക്ക് നവംബർ വരെ അനുകൂലമായ മാറ്റങ്ങൾ കുറവാണ്. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ധാരാളമായിട്ട് വന്നു ഭവിക്കാനുള്ള സാഹചര്യം കാണാം. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലമായിരിക്കും. വിവാഹാലോചനകളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അതും ഒരു നേരെ ചൊവ്വേ പോകാത്ത ഒരവസ്ഥ തോന്നുകയും ചെയ്യും. അതുപോലെ നവംബറിന് ശേഷം പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം നല്ല മാറ്റം ഉണ്ടാവും. നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പുതിയ ജോലികളിൽ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും. പുതിയ ബിസിനസ്സുകളൊക്കെ നമുക്ക് തുടങ്ങാനും പുതിയ ബിസിനസ് മേഖലകളിലേക്കൊക്കെ കാൽ വെക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടും. അതുപോലെ ഈ വ്യാപാര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞു മാറിയിട്ട് നിലനിൽപ്പൊക്കെ ഉണ്ടാകുന്ന കാലമാകും. അതുപോലെ ഏത് കാര്യത്തിനും ഒരു നല്ല അനുകൂലമായ മാറ്റങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാവും ഈ നവംബറിന് ശേഷം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് പഠിപ്പിനൊക്കെ ഒരു ഉത്സാഹവും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല സ്ഥാനലബ്ധി അതുപോലെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. വീട് ഒക്കെ പുതിയതായിട്ട് നമുക്ക് നിർമ്മിക്കാം.
ഉപയോഗിക്കാനും അതുപോലെ നിർമ്മാണത്തിലിരിക്കുന്നതൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അതിൽ താമസിക്കാനും പുതിയ വസ്തുവാഹനാദികളൊക്കെ വാങ്ങുവാനും ഒക്കെ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കാവുന്ന കാലമാണ് നവംബറിന് ശേഷം. കുടുംബിനികൾക്കൊക്കെ ആണെങ്കിലും മനസ്സിൻ്റെ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കുടുംബസമേതം തീർത്ഥാടനങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യവും ഉണ്ടാവും. ആധ്യാത്മിക ചിന്തകളിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് കൂടുതൽ വ്യാപൃതമാകുന്ന ഒരു സമയവുമായിരിക്കും. അതുപോലെ ഈ ആർഭാടങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കുന്നത് മൂലം നമുക്ക് കുറച്ച് മിച്ചം വെക്കാനും ധനപരമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനും കഴിയും. അതുപോലെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് നമ്മൾ പുതിയ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടത്തും. ആരോഗ്യ കാര്യത്തിനും വളരെ ഒരു തൃപ്തികരമായിട്ടുള്ള സാഹചര്യമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ ദേഹത്തിൽ മുറിവുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകാനും ഒരു സാഹചര്യം വന്നുകൂടായികയില്ല. ജീവിത പങ്കാളിക്ക് അസുഖം വർദ്ധിക്കുന്നത് മൂലം നമുക്ക് അതിന് ചികിത്സയും കാര്യങ്ങളും ചിലവുകളൊക്കെ ഉണ്ടാവും. അനാവശ്യമായിട്ടുള്ള ആധിയും ദുസ്സംശയങ്ങളും ഒക്കെ മനസ്സിൽ വരുന്നതൊക്കെ ഒഴിവാക്കണം. നമുക്ക് ചെയ്യാത്ത കുറ്റത്തിന് ഒരു അപരാധമൊക്കെ കേൾക്കാൻ ഇടവരുമെങ്കിലും അതിലൊന്നും പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഈ ചോദ്യയുടെ ഇഷ്ടദേവൻ ഹനുമാൻ സ്വാമിയാണ്. സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ ലക്ഷ്മി ഭജനം നടത്തുന്നതും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചോതിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതമെടുക്കുന്നത് വളരെ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. വിശാഖ നക്ഷത്രക്കാരുടെ തുലാക്കൂറുകാർക്ക് ആദ്യ പകുതിയിൽ നവംബർ വരെ അനുകൂലമായ മാറ്റങ്ങൾ കുറവായിട്ടിരിക്കും. തൊഴിൽ രംഗത്തൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാലമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കും പഠനകാര്യങ്ങളിലൊന്നും വളരെ ഒരു ശ്രദ്ധ ഉണ്ടാകുന്ന കാലമായിരിക്കില്ല. ഗ്രഹനിർമ്മാണം നടത്തുന്നവരാണേലും അതിൽ അമിതമായിട്ടുള്ള വ്യയം ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകുകയും ചെയ്യാം. ഏത് കാര്യവും ജാഗ്രതയായിട്ടും ആലോചനയോടുകൂടിയും മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം. അശ്രദ്ധ നിമിത്തം പല അപകടങ്ങളും നമുക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും ഒരു അസ്വാരസ്യങ്ങളൊക്കെ തലപൊക്കാനുള്ള ഇടയുണ്ടാവും. എന്നാൽ രണ്ടാം പകുതിയിൽ നവംബറിന് ശേഷം വളരെ അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും തിരിച്ചു വരുന്നത് കാണാം. നമുക്ക് നിഷ്കർഷയോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമായിരിക്കും. പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു കാലമായിരിക്കും. പഠിച്ച വിഷയത്തോടനുബന്ധിച്ചിട്ടുള്ള ഉദ്യോഗങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സമയവുമായിരിക്കും. ഉപരിപഠനത്തിനോടനുബന്ധിച്ചിട്ട് ഉള്ള ഉദ്യോഗങ്ങളും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് സ്ഥിര താമസമാക്കാനുള്ള അനുമതിയും നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളിൽ നിന്നും ഒരു അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. അനാവശ്യമായ അശുഭ ചിന്തകളൊക്കെ മനസ്സിൽ നിന്നും നമ്മൾ ഉപേക്ഷിച്ച് കോൺഫിഡൻസോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും സമീപിക്കേണ്ടത് ആവശ്യമാണ്. ഈ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ വർഷാന്ത്യത്തിൽ നമുക്ക് സഫലമാകാൻ സാധ്യതയുണ്ട്. പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം ആർജിക്കുന്നതിനാൽ സൽകീർത്തിയും അതുപോലെ തന്നെ സ്വജന ബഹുമാന്യതയൊക്കെ നമുക്ക് വന്നു ചേരാനിടയുണ്ട്. ആർഭാടങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധിക്കുകയും അതുവഴി നമുക്ക് ധനം മിച്ചം വെക്കുവാൻ സാധിക്കുകയും ചെയ്യും. കുടുംബജീവിതത്തിലും വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകുകയും ചെയ്യും. രോഗങ്ങൾക്കൊക്കെ നമ്മൾ ചികിത്സകൾ വല്ലതും നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഫലിക്കുന്ന ഒരു കാലമായിരിക്കും. ഉദര സംബന്ധമായിട്ടൊക്കെയുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമുണ്ടാകാം. അതിന് നമുക്ക് ചെറിയ ചികിത്സയും കാര്യങ്ങളൊക്കെ വേണ്ടി വരികയും ചെയ്യും. വൃക്ഷ്യക്കൂറുകാർക്ക് ആദ്യ പകുതിയിൽ നവംബർ വരെ വളരെ ഗുണകരമായ ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടും. എങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന നല്ലൊരു കാലമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കും. നൂതനമായ ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടാവും. ഏത് കാര്യത്തിലും നമുക്കൊരു അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാലമാണ്. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെയധികമായിട്ടുള്ള അനുകൂലങ്ങളും വിജയ ശതമാനമൊക്കെ കൂട്ടാനും പഠനത്തിലെ ഉത്സാഹം കൂട്ടാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും തൊഴിലിലെ ഉന്നതിയും അതുപോലെ പ്രൊമോഷനുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും. ഗ്രഹനിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിട്ട് അതിൽ നമുക്ക് കയറി താമസിക്കാനുള്ള ഒരു സാഹചര്യവും നമുക്ക് ആ സമയത്ത് കിട്ടും. പുതിയ വാഹനങ്ങൾ, കാര്യങ്ങൾ, ഗ്രഹോപകരണങ്ങൾ ഇതൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്നാൽ നവംബറിന് ശേഷം സഹോദരന്മാരുമായിട്ടൊക്കെയുള്ള കലഹങ്ങൾ, അമിതമായിട്ടുള്ള വ്യയങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും യാത്രാക്ലേശം, അലച്ചിലും ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഏത് കാര്യവും നമ്മൾ വളരെ ജാഗ്രതയോടെയും ആലോചിച്ചും മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം. പല അപകടങ്ങളും നമുക്ക് വന്നു ഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. കുടുംബത്തിലും ഒരു അസ്വസ്ഥതയും സമാധാനമില്ലാത്ത അന്തരീക്ഷവും ഒക്കെ നിലനിൽക്കുകയും ചെയ്യും. ബിസിനസ്സുകൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ധനനഷ്ടം
നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലമാണ്. വീടുപണിയൊക്കെ തടസ്സപ്പെടുകയും കുടുംബത്തിലും അസ്വസ്ഥതയെല്ലാം ഉണ്ടാകുകയും കടബാധ്യതകളൊക്കെ ഉണ്ടാകുകയും ചെയ്യാവുന്ന ഒരു കാലമാണ്. പെൺകുട്ടികളുടെ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മന്ദതയൊക്കെ അനുഭവിക്കുന്ന ഒരു കാലവും കൂടെ ആയിരിക്കും ഈ നവംബറിന് ശേഷമുള്ള കാലം. ഈ വിശാഖ നക്ഷത്രക്കാർ ബ്രഹ്മദേവനെ പൂജിക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണുപൂജയും അഷ്ടാക്ഷര ജപവും നടത്തുന്നത് വളരെയധികം ഗുണങ്ങളെ പ്രദാനം ചെയ്യും. അനിഴ നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയിൽ നവംബർ വരെ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടാനിടയുണ്ട്. അഭൂതപൂർവമായിട്ടുള്ള ഒരു പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലമാണ്. പുതിയ ജോലിയിലൊക്കെ നിയമനം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിരിക്കുന്ന സ്ഥലം മാറ്റമൊക്കെ കിട്ടുകയും സ്ഥാനക്കയറ്റം കിട്ടുകയൊക്കെ ചെയ്യും. അതുപോലെ ജീവിത പങ്കാളികളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. സുരക്ഷിതമായിരിക്കുന്ന ഒരു ഗ്രഹത്തിലേക്ക് നമുക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവും. കൈവിട്ടു പോയെന്ന് കരുതിയ വസ്തുക്കളൊക്കെ നമുക്ക് തിരിച്ചു ലഭിക്കാനുള്ള ഇടയുണ്ടാവും. പൂർവ്വ കുടുംബത്തിൻ്റെ ക്ലേശാനുഭവം മാറി നല്ല കാലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു കാലമായിരിക്കും ഇത്. യുവതികളുടെയൊക്കെ വിവാഹാലോചനയിൽ ഉടൻ ഫലമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും പ്രതീക്ഷിക്കുന്നത് പോലുള്ള ഉയർച്ച പഠനത്തിൽ വന്ന് ഭവിക്കും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് നമുക്ക് താമസിക്കാൻ സാധിക്കും. പുതിയ ഗ്രഹോപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങാനും കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും നവംബർ വരെയുള്ള കാലം. നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാകാൻ പോകുന്ന ഒരു പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഗുരുബന്ധങ്ങളൊക്കെ നമുക്ക് വന്ന് ഭവിക്കാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. രണ്ടാം പകുതിയിൽ നവംബറിന് ശേഷം അനുകൂലമായ മാറ്റങ്ങൾ കുറയാനിടയുണ്ട്. തൊഴിൽ രംഗത്തൊക്കെ പ്രയാസങ്ങൾ വന്ന് ഭവിക്കുകയും സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുമുള്ള സാധ്യത വരാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിരിക്കും ഇത്. വിവാഹാലോചനകളൊക്കെ നടത്തുന്നവർക്ക് അതിലൊരു മന്ദഗതിയും നീക്കുപോക്കില്ലായ്മയൊക്കെ അനുഭവപ്പെടാനിടയുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന പുരോഗതി പഠനത്തിൽ ലഭിക്കുകയില്ല. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധ ആവശ്യമായി വരുന്ന ഒരു കാലമാണിത്. കടം വാങ്ങിയിട്ട് കടം കൊടുക്കുന്ന പ്രവണതയുള്ള ആൾക്കാർ അത് ഉപേക്ഷിക്കണം. ആ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ആപത്ത് ക്ഷണിച്ചു വരുത്താൻ ഇടയുണ്ട്. ഈ സഹായികളെ കൊണ്ട് ദുഃഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എടുത്തിയാട്ടവും ക്ഷിപ്രകോപവും നമുക്കുള്ളത് മാറ്റണം. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പക്കാരായിട്ടുള്ള അയൽവാസികളും സഹായികളും സഹോദരങ്ങളൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരിക്കും ഇത്. ആരോഗ്യ നില മോശകരമാകുകയും ശിരോനാഡി രോഗപീഠകൾക്ക് വിദഗ്ധ ചികിത്സകളാലും നമുക്കൊരു പണച്ചിലവ് ഉണ്ടാകാനും സാധ്യതയുണ്ടാവും. ഇഷ്ടദേവത ഭദ്രകാളിയാണ്. കാളിമന്ത്ര ജപം പ്രശ്നപരിഹാരത്തിന് സഹായിക്കും. ശാസ്താഭജനവും ക്ഷേത്രദർശനവും നമുക്ക് ഗുണം ചെയ്യും. ശനിയാഴ്ചയും അനിഴവും വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയിൽ നവംബർ വരെ വളരെ ഗുണകരമായ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് ചില നേട്ടങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട്. തൊഴിലിൽ പ്രവേശിക്കുന്നതിനൊക്കെ സാധിക്കാത്തവർക്ക് പുതിയ തൊഴിലിൽ കയറാനായിട്ട് കഴിയും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരാം. ക്രിയാത്മകമായിട്ടുള്ള നടപടികൾക്ക് മേലധികാരികളുടെ ആത്മാർത്ഥമായ അനുമോദനം ലഭിക്കാനിടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ നമുക്ക് തിരിച്ചു ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയ കരാർ ജോലികളിലൊക്കെ നമ്മൾ ഒപ്പുവെക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. കുടുംബജീവിതത്തിലൊരു സുസ്ഥിരതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഐക്യത നമുക്ക് വന്നുഭവിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥരെ ബൃഹത്തായ വികസന പദ്ധതി ആസൂത്രണ സംഘത്തിലൊക്കെ ഉൾപ്പെടാൻ ഇടയാകുന്നതുകൊണ്ട് ആത്മാഭിമാനമൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാലമായിരിക്കും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം നമുക്ക് ലഭിക്കുകയും ചെയ്യും. കുടുംബബന്ധം നിലനിർത്താനും സ്വത്ത് തർക്കം പരിഹരിക്കാനും വിട്ടുവീഴ്ച മനോഭാവം നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാലമാണ്. അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടു കൂടിയിട്ട് പ്രാബല്യത്തിൽ വന്നു ചേരുകയും ചെയ്യും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടെ ചെയ്തു തീർക്കുന്നതിനാൽ ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലമാണ് നവംബർ വരെയുള്ള കാലം. നവംബറിന് ശേഷം കുറച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയാണ്. തൊഴിൽ രംഗത്ത് പലവിധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സുകളോ വ്യാപാരങ്ങളോ ഒന്നും തുടങ്ങാൻ പറ്റിയൊരു സമയമായിരിക്കില്ല. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ട കാലമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ
തീവ്ര പരിശ്രമം ആവശ്യമായി വരാൻ ചാൻസ് ഉണ്ട്. ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടം വന്നു പോവുകയും ചെയ്യും. സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. വീട് പണി തടസ്സപ്പെടാനും ഇടയുണ്ട്. കുടുംബത്തിലും പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട്. പെൺകുട്ടികളുടെ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മന്ദത അനുഭവിക്കാൻ സാധ്യത വരാം. യാത്രാക്ലേശങ്ങളോ അലച്ചിലുകളോ മൂലം നമുക്കൊരു കഷ്ടപ്പാടുണ്ടാകാനും സാധ്യതയുണ്ട്. വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ വീട് പണി ചിലപ്പം തടസ്സപ്പെടാനും ഇടയുണ്ടാവാം. കുടുംബിനികളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. രോഗങ്ങൾ വർദ്ധിക്കാനും വിദഗ്ധ ചികിത്സയൊക്കെ ആവശ്യമായും ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ടും വരുന്ന ഒരു കാലമാണ്. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നവംബറിന് ശേഷമുള്ള കാലം. ഇന്ദ്രനെയാണ് ഇവർ പൂജിക്കേണ്ടത്. കേട്ടയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണമുണ്ടാക്കും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. മൂലനക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണകരമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. പുതിയ ജോലിയിലൊക്കെ നിയമനം കിട്ടുകയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഇടയുണ്ട്. ഇവർക്ക് ഇവരുടെ കേന്ദ്രഭാവത്തിൽ ലഗ്നത്തിൽ തന്നെ വ്യാഴവും രണ്ടാം ഭാവത്തിലേക്ക് നവംബറിന് ശേഷം വ്യാഴം വരികയും ചെയ്യുന്ന ഒരു വളരെ നല്ല അനുകൂലമായ ഒരു കാലമാണ്. ഇവർക്ക് മുമ്പ് പറഞ്ഞ പോലെ ഒരു രാജയോഗ കല പോലുള്ള കാര്യങ്ങളൊക്കെ ഉത്ഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു കാലമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു കാലമാണ്. ഉദ്യോഗസ്ഥർക്കും അനുകൂലമായിട്ടുള്ള പ്രമോഷനുകളും സ്ഥലം മാറ്റങ്ങളും ഒക്കെ നേടാൻ കഴിയുന്ന ഒരു കാലമാണ്. ഇതിനെല്ലാം ഇവർക്ക് അവസരം ഉണ്ടാകുകയും ചെയ്യും. യുവതികളുടെ വിവാഹാലോചനയിൽ ഉടൻ ഫലമുണ്ടാകാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുന്നതുപോലെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുമുണ്ട്. വീട് നിർമ്മാണം നടത്തണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും. നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് അവിടെ താമസിക്കാനും പുതിയ വാഹനങ്ങൾ ഗ്രഹോപകരണങ്ങൾ ഇതൊക്കെ വാങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബിനികൾ പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ലഭിക്കുന്നതിനാൽ സന്തോഷപ്രദമായിരിക്കുന്ന ഒരു കാലമായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിലൊക്കെ പ്രതീക്ഷിച്ചതിലുപരി ഉണർവും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. പുതിയ ആശയങ്ങളൊക്കെ ഉത്ഭവിക്കുന്നതും അത് നമ്മൾ നിശ്ചയദാർഢ്യത്തോടു കൂടി നടപ്പിലാക്കുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ ജീവിതത്തിൽ കിട്ടുന്നതുമായ ഒരു സമയമായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്കവണ്ണമുള്ള സാഹചര്യം കിട്ടത്തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റം ഉണ്ടാകും. സന്താന സൗഭാഗ്യം ഉണ്ടാകേണ്ടവർക്ക് അതുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ നമുക്കൊരു കൃതാർത്ഥത ഉണ്ടാകാനിടയുണ്ട്. അർഹമായ പൂർവിക പിതൃസ്വത്തുക്കൾ രേഖാപരമായിട്ട് ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കാൻ ഒരു അവസരവും നമുക്ക് കിട്ടും. ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകുകയും വിദഗ്ധ ചികിത്സകളാലും പരിശ്രമത്താലും ഈശ്വരപ്രാർത്ഥനകളാലും രോഗങ്ങൾക്ക് വിജയം നേടാൻ സഹായിക്കുകയും ചെയ്യും. ഏഴരശനി തീരാറായി വരുന്ന കാലമാണ്. ശനിപ്രീതികരമായ വഴിപാടുകളൊക്കെ ഈ വിധ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്യുകയും വേണം. മൂലനക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ദിവസവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗണപതിയെ ഭജിക്കുന്നതും ഗുണം ചെയ്യും. വ്യാഴാഴ്ചയും മൂല നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. പൂരാട നക്ഷത്രക്കാർക്കും പൊതുവേ വളരെ ഗുണകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുക. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു കാലമായിരിക്കും. പുതിയ ജോലികളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്ന് ഭവിക്കും. പ്രതീക്ഷിക്കുന്നതിലും അധികം നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കാലമാണ്. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിനും ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്ന് ഭവിക്കും. ആഗ്രഹിച്ച വിദേശ യാത്രകളൊക്കെ സഫലമാവുന്ന കാലമാണ്. ഈശ്വര പ്രാർത്ഥനകളാലും ആയുർവേദ പ്രകൃതി ചികിത്സകളാലും ഒക്കെ നമുക്ക് സന്താന സൗഭാഗ്യം കിട്ടാതിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനകാര്യങ്ങളിലും കലാകായിക രംഗങ്ങളിലും ഒക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാഹചര്യവും ഈ സമയത്ത് കിട്ടും. സുതാര്യവും നീതിയുക്തവുമായിട്ടുള്ള ഒരു സംസാര ശൈലി നമുക്കുള്ളത് സർവാദരങ്ങൾക്കും വഴിയൊരുക്കാനിടയുണ്ടാകും. പുതിയ വീടൊക്കെ വാങ്ങി നമ്മളതിൽ താമസം തുടങ്ങാനുള്ള സാഹചര്യവും നമുക്ക് കിട്ടാനിടയുണ്ട്. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നതിൽ നമ്മൾ കൃതാർത്ഥനാകാനുള്ള അവസരവും നമുക്കുണ്ടാവും. ആദരവും വിനയവുമുള്ള സമീപനം മാർഗ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് സർവകാര്യങ്ങളിലും വിജയം നേടാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. കുടുംബത്തിന് ശ്രേയസ്സും ഉയർച്ചയും ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമായിരിക്കും ഇത്. കുടുംബജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനവും വിളയാടും
ഇടപാടുന്ന കാലമായിരിക്കും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നും നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒരു ആത്മധൈര്യം ലഭിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും. കലാകായിക രംഗങ്ങൾ, മെറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ നമ്മൾ പങ്കെടുത്ത് വിജയിക്കുന്ന ഒരു കാലമായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗ മാറ്റമൊക്കെ ഉണ്ടാകും. കടം കൊടുത്ത സംഖ്യ മധ്യസ്ഥർ മുഖാന്തരം ഗഡുക്കളായിട്ട് ലഭിക്കാനുള്ള ധാരണയുണ്ടാകുന്നത് മൂലം നമ്മുടെ സാമ്പത്തിക ക്ലേശം മാറിക്കിട്ടും. കീഴ്ജീവനക്കാരുടെ കുതന്ത്രങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഏഴരശനി തീരാറായി വരുന്ന കാലമായതുകൊണ്ട് ഏഴരശനിക്കുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ നല്ല ഫലങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനിടയുള്ളൂ. നല്ല ദശാകാലം കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ ഫലങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇവർക്ക് വരുണനാണ് ഇഷ്ടദേവനായിട്ട് ആരാധിക്കേണ്ടത്. മഹാലക്ഷ്മി ഭജനവും അന്നപൂർണേശ്വരി ഭജനവും വേണം ചെയ്യേണ്ടത്. ജന്മ നക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തുന്നതും ഉത്തമമായിരിക്കും. ഉത്രാടം നക്ഷത്രക്കാരിലെ ധനുക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടാനിടയുണ്ട്. പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാനും അതിൽ നിന്നും നമുക്ക് ധനലാഭം ഉണ്ടാക്കാനും ഒക്കെയുള്ള സാഹചര്യം കിട്ടാം. വിദേശത്തും ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്ക് തൊഴിലിലൊക്കെ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ കിട്ടാനും ഇടയുണ്ട്. ഉദ്യോഗസ്ഥർക്കും അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളും പ്രമോഷനുകളും ഒക്കെ നേടാവുന്ന ഒരു കാലമായിരിക്കും ഈ നവംബർ വരെയുള്ള കാലം. വിവാഹ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളിലൊരു ഫലസിദ്ധി ലഭിക്കാനിടയുണ്ടാവാം. വിദ്യാർത്ഥികൾക്കും പ്രതീക്ഷിക്കുന്നത് പോലുള്ള നേട്ടങ്ങളും ഉയർച്ചകളും പഠനത്തിലും കലാകായിക രംഗങ്ങളിലും ഉണ്ടാക്കാൻ കഴിയും. വീടൊക്കെ പൂർത്തീകരിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും, ഗൃഹോപകരണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹ പൂർത്തി ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ കുടുംബജീവിതത്തിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബാധ്യതകളുമൊക്കെ തീർക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലമായിരിക്കും. തൊഴിൽ വ്യാപാര മേഖലകളിലൊക്കെ അനുകൂലമായ പുരോഗതി ലഭിക്കാനും ഇവർക്കിടയുണ്ട്. മകരക്കൂറുകാർക്ക് ആദ്യ പകുതിയിൽ ഒരു നവംബർ വരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കുറവാണ്. കാര്യം 12 വ്യാഴമായിരിക്കും. ആ സമയത്ത് ധനപരമായിട്ടുള്ള മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. തൊഴിൽ രംഗത്ത് ഒത്തിരി പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. സാമ്പത്തിക നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അവർ ഈ പറഞ്ഞ ലോട്ടറിയിലൊക്കെ ഒത്തിരി സാമ്പത്തികമൊക്കെ ചിലവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് വേണം പണം വിനിയോഗിക്കാൻ. അതിൽ നിന്നുള്ള ഗുണഫലങ്ങളൊന്നും കിട്ടാൻ ഇടയുണ്ടാവില്ല. വിദ്യാർത്ഥികൾക്കും ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പഠന പുരോഗതിയൊക്കെ ലഭിക്കാൻ ഇടയില്ലാത്ത കാലമായിരിക്കും. അതുപോലെ വിവാഹാലോചനകളൊക്കെ മന്ദഗതിയിലാകി തീരുന്ന ഒരു കാലവുമായിരിക്കും. എന്നാൽ നവംബറിന് ശേഷം വ്യാഴം മകരത്തിലേക്ക് കടക്കുന്നതോടുകൂടിയിട്ട് വളരെയധികം ഗുണഫലങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിലുണ്ടാവും. ഏഴരശനിയുടെ മൂർധന്യകാലമാണ് അവരുടെ ജന്മശരി കാലമായിരിക്കും. എന്നാലും അതിനു വേണ്ടതായിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വ്യാഴം മകര രാശിയിലെത്തുന്നതോടുകൂടിയിട്ട് വളരെ അനുകൂലമായിട്ടുള്ള എല്ലാ ഫലങ്ങളും ഇവർക്ക് കിട്ടും. വിദേശത്തും ജോലിക്കെല്ലാം ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിലും പ്രമോഷനും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലമായിരിക്കും. ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥകളൊക്കെ ഈ സമയത്ത് അനുഭവപ്പെടാനിടയുണ്ട്. അതിന് ചികിത്സകളോ ശസ്ത്രക്രിയകളോ ഒക്കെ വേണ്ടി വന്നാൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അശ്രദ്ധ കൊണ്ട് ദേഹത്തിൽ മുറിവുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ധാരാളമായിട്ട് കഴിക്കണം. ഉത്രാടം നക്ഷത്രക്കാർ ശിവനെയും വിഷ്ണുവിനെയും പൂജിക്കുന്നത് വളരെ നല്ലതാണ്. സൂര്യോദയ ശേഷം ആദിത്യനെ തൊഴുന്നത് വളരെ ഉത്തമമായിരിക്കും. ശിവരാത്രി വ്രതം, ഞായറാഴ്ച വ്രതം എന്നിവയൊക്കെ അവർക്ക് വളരെയധികം അനുകൂലമായ ഗുണഫലങ്ങളെ നൽകുകയും ചെയ്യും. തിരുവോണ നക്ഷത്രക്കാർക്കും വ്യാഴം 12 നിൽക്കുന്ന ഒരു കാലമായിരിക്കും ആദ്യ പകുതിയിൽ നവംബർ വരെ. ഈ സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല. എല്ലാ കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തന രംഗത്തൊക്കെ പൊതുവെ പ്രതികൂലാവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടാനിടയുണ്ട്. എന്തിനിറങ്ങി തിരിച്ചാലും ഒരു മന്ദഗതി നമുക്ക് അനുഭവപ്പെടും. ധനപരമായിട്ട് വളരെയധികം നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള കാലമാണ്. വളരെ ശ്രദ്ധയോടെ പോകണം. നവംബറിന് ശേഷം പൊതുവെ നല്ല അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നൂതനമായ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങി വെച്ച് അതിൽ നിന്നും ധനലാഭമൊക്കെ കിട്ടാനുള്ള വഴിയുണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നിൽ വന്നുപെടും. ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പുതിയ പുതിയ പൊസിഷനുകളിലേക്ക് നമുക്ക് മാറിക്കിട്ടാൻ, പ്രൊമോഷൻ കൂടാതെ തന്നെ അതിൽ തന്നെ പുതിയ ഡെപ്യൂട്ടേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം ഒക്കെ കിട്ടാനും ഒക്കെ ഇട ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും.
വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി ഉണർവും ധനലാഭവും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിച്ച വിഷയത്തിൽ നമുക്ക് ഉപരിപഠനത്തിന് ചേരാനൊക്കെ സാധിക്കുകയും ചെയ്യും. അതുപോലെ സുദീർഘമായ ചർച്ചയിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മൾ മുൻകൈയെടുക്കും. യുവതികളുടെയും യുവാക്കളുടെയൊക്കെ വിവാഹാലോചനകളിലൊക്കെ ഉടനടി തീരുമാനം ഉണ്ടായിട്ട് നല്ല വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ നല്ല നേട്ടങ്ങളൊക്കെ കലാകായിക രംഗങ്ങളിലും പഠനത്തിലും ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. വീട്, വാഹനം, ഗൃഹോപകരണം ഇതൊക്കെ വാങ്ങാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു നല്ല കാലമായിരിക്കും. നിർണായക മാറ്റങ്ങൾക്ക് വളരെയധികം കാരണമാകുന്ന ഒരു സമയമാറ്റമായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുക. ആദരവും വിനയവുമുള്ള സമീപനം മാർഗ തടസ്സങ്ങളെ അതിജീവിച്ച് നമുക്ക് സർവകാര്യ വിജയങ്ങളെ നേടാനായിട്ട് സഹായിക്കും. അന്ധമായ അമിതവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമാകും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഏഴരശനി കാലമാണ്. ആ ഏഴരശനിക്ക് ആവശ്യമായിട്ടുള്ള വഴിപാടുകളും ശനിപ്രീതികരമായ കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവർക്ക് വിഷ്ണുവാണ് ഇഷ്ടദേവൻ. ശനിയാഴ്ച തോറും ശാസ്താഭജനം, ശനീശ്വര പൂജ, അന്നദാനം എന്നിവ തിരുവോണം നാളിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഔട്ടം നക്ഷത്രക്കാർക്ക് ഔട്ടം പകുതി മകരക്കൂടി നവംബർ വരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും വന്നിരിക്കും. പ്രവർത്തന രംഗത്തൊക്കെ പൊതുവേ മന്ദതയും പ്രതികൂലാവസ്ഥയൊക്കെ അനുഭവിക്കും. സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നു ഭവിക്കാനുള്ള ഇടയുണ്ടാവും. എന്തിനിറങ്ങി തിരിച്ചാലും അതൊന്നും മുന്നോട്ട് നീങ്ങത്തില്ല. എന്നാൽ കുംഭക്കൂറുകാർക്ക് നവംബർ വരെ പൊതുവേ നല്ല അനുകൂലമായ മാറ്റങ്ങളായിരിക്കും അനുഭവിക്കുക. തൊഴിൽ രംഗത്തൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടാകാനിടയുണ്ടാവും. പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. കഠിനമായ ജോലികളൊക്കെ ചെയ്യുന്ന രംഗങ്ങളിലും അപൂർവമായ നേട്ടങ്ങളൊക്കെ നേടുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവാം. പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുമുള്ള സാഹചര്യങ്ങൾക്കൊക്കെ ഉണ്ടാവാം. ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹ സ്വപ്നം കാണുന്നവർക്ക് അത് സാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാനും ഇടയുണ്ട്. വീടും ഗൃഹോപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യതമാകുന്നതാണ്. മകരക്കൂറുകാർക്ക് നവംബറിന് ശേഷം അനുകൂലമായിട്ട് നല്ല മാറ്റങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട്. അവർക്കും പുതിയതായിട്ട് തൊഴിലവസരങ്ങളൊക്കെ മുമ്പിൽ വരും. പുതിയ തൊഴിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും നടക്കാനും വിദേശത്ത് തൊഴിലിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. അന്യദേശങ്ങളിൽ വസിക്കുന്നവർക്ക് അപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. നമ്മുടെ കുടുംബത്തെ മൊത്തമായിട്ട് തന്നെ വിദേശത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി അവിടെ സ്ഥിരതാമസമൊക്കെ ആക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്കും വളരെ ഗുണകരമായ സ്ഥാന ചലനങ്ങളൊക്കെ വന്നു ഭവിക്കാനും ഇടയുണ്ട്. സന്താനങ്ങളുടെ നേട്ടത്തിൽ നമുക്ക് സന്തോഷിക്കാനും അഭിമാനിക്കാനും ഒക്കെയുള്ള ഒരു അവസരം നമുക്കുണ്ടാവും. പുതിയ വാഹന ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങി അനുഭവിക്കുന്നതിനും നമുക്ക് സാഹചര്യം ഉണ്ടാവാം. എന്നാൽ കുടുംബക്കൂറുകാർക്ക് നവംബറിന് ശേഷം പൊതുവെ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാകാനിടയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സമുണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ പലതും നേരിടേണ്ടതായിട്ട് വരാനും ഇടയുണ്ട്. അതീവമായ ശ്രദ്ധയുണ്ടാകണം. ഏത് കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് വളരെ വിഷമകരമായ സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്കും അവരുടെ തൊഴിലിൽ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടാവും. കൂട്ടുകെട്ടിൽ നിന്നൊക്കെ അബദ്ധങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കണം. ധനനഷ്ടം വളരെയധികം ഉണ്ടാകാവുന്ന ഒരു കാലമായിരിക്കും. വളരെ സൂക്ഷിക്കണം. രോഗപീഠകളും ഉണ്ടാകാം. അതിന് ചികിത്സയൊക്കെ വേണ്ടി വരുന്ന കാലമാണ്. ഏഴരശനിക്ക് വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ഈ ഔട്ട നക്ഷത്രക്കാർ പൊതുവേ ചെയ്യണം. ഇഷ്ടദേവതയായിട്ട് ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ആരാധിക്കേണ്ടത്. നക്ഷത്രാധിപൻ ചൊവ്വയായതുകൊണ്ട് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം. സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. ചതയ നക്ഷത്രക്കാർക്ക് അവർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നവംബർ വരെ എല്ലാ കാര്യങ്ങളും നടക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കെല്ലാം അത് നടക്കും. അതുപോലെ പുതുതായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള
സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാവും. നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് അതിൽ നിന്നും ധനം അനുഭവിക്കാനിടവരും. ഉദ്യോഗസ്ഥർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിരിക്കുന്ന സ്ഥലം മാറ്റങ്ങളും പ്രമോഷനുകളും ഒക്കെ വന്നു ചേരും. വിവാഹാലോചനകൾക്കൊക്കെ ഫലമുണ്ടാകും. പുതിയ വീട്, വാഹനം ഇതൊക്കെ വാങ്ങേണ്ടവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും. പണം കൊടുത്തിട്ട് തന്നെ നമ്മുടെ പൂർവീയ സ്വത്ത് വാങ്ങി അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും. അതിന് നമ്മൾ തയ്യാറാവുകയും ചെയ്യും. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിദ്വൽ ജനങ്ങളുടെയൊക്കെ പ്രശംസ കിട്ടും. അതുമൂലം നമുക്കൊരു ആത്മാഭിമാനം സ്വയം തോന്നുന്ന സമയമാവും. നവംബറിന് ശേഷം പൊതുവേ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സമുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ പലതും നേരിടേണ്ടതായിട്ട് വരും. അതീവ ശ്രദ്ധ ഈ കാര്യങ്ങളിലുണ്ടാവണം. ഏത് കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് വളരെ വിഷമകരമായ സാഹചര്യങ്ങൾക്ക് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ടാവാം. ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായിട്ടുള്ള തൊഴിലിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥലം മാറ്റം, നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം കിട്ടാനും അതുമൂലം നമുക്ക് ധനവ്യയം കൂടാനുമുള്ള സാഹചര്യം ഉണ്ടാവാം. മേലധികാരികളിൽ നിന്നുമൊക്കെ ശാസനം മേടിക്കാനും നമുക്ക് വീട് പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മുടങ്ങാനും ഒക്കെ ഉള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടാവാം. വസ്തു വാങ്ങി വിൽക്കുക അങ്ങനെയൊക്കെയുള്ള ക്രയവിക്രയങ്ങളൊക്കെ ഇടപെടുന്നവർക്ക് വളരെയധികം ധനനഷ്ടം സംഭവിക്കാൻ സാഹചര്യം ഉണ്ടാകാനിടയുണ്ട്. നമ്മുടെ സാമ്പത്തിക ചിലവുകളും അഹംഭാവങ്ങളും ഒക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്ന ഒരു കാലമാണ്. ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് നമ്മുടെ ഉപരിപഠനത്തിന് വേറെ വിഷയങ്ങളിലൊക്കെ പോയി ചേരേണ്ടതായിട്ട് വരാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്കുണ്ടാകാം. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ അനുഭവ ഫലം കുറയുന്ന ഒരു കാലമായിരിക്കും. കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് ജീവിതം നയിക്കാൻ തയ്യാറായ പുത്രൻ്റെ സമീപനത്താൽ നമുക്ക് കുറച്ച് ആശ്വാസം തോന്നാനിടയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യ സ്ഥാനം വഹിക്കാൻ ഇടവരുമെങ്കിലും സാമ്പത്തിക വിഭാഗത്തിൽ നിന്നും നമ്മൾ പിന്മാറി നിന്നില്ലെന്നുണ്ടെങ്കിൽ ധനനഷ്ടത്തിന് ഇടയുണ്ടാക്കും. രോഗപീഠകളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്നുമൊക്കെയുള്ള ധനവ്യയം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വരുണനോ സർപ്പമോ ആണ് ഇവരുടെ ഇഷ്ടദേവത. ജന്മനക്ഷത്രത്തിൽ രാഹുപൂജ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. കുടുംബത്തിൽ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുകയും കടമ്പുമരൊക്കെ വെച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നിത്യവും പഞ്ചാക്ഷരം ജപിക്കുന്നതും വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും. കൂരുട്ടാതി നക്ഷത്രത്തിലെ കുംഭക്കൂടുകാർക്ക് നവംബർ വരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുക. പുതിയ ജോലിയിലൊക്കെ നിയമനം ലഭിക്കാനിടയുണ്ട്. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ വസിക്കുന്നവർക്ക് അപൂർവമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും ഈ നവംബർ വരെയുള്ള കാലം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ഭവിക്കാനിടയുണ്ടാവാം. ഉദ്യോഗസ്ഥർക്കും ഗുണകരമായിട്ടുള്ള സ്ഥാനം മാറ്റങ്ങളും പ്രൊമോഷനുകളും ഒക്കെ ലഭിക്കുകയും സാമ്പത്തികമായിട്ടൊരു ഉന്നമനമൊക്കെ കിട്ടുകയും ചെയ്യാനിടയുണ്ടാവും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ നമുക്ക് സന്തോഷിക്കാനും അഭിമാനിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ നഗരമധ്യത്തിലൊക്കെ നമുക്ക് ഗ്രഹങ്ങൾ വല്ലതും വാങ്ങണം, ഫ്ളാറ്റ് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കാൻ കഴിയുന്ന കാലമായിരിക്കും. പുതിയ വാഹനം, ഗ്രഹോപകരണം ഇതൊക്കെ വാങ്ങുവാനും അനുഭവിക്കാനും നവംബറിന് ശേഷം പൊതുവേ ഒരു മോശമായിട്ടുള്ള കാലമായിരിക്കും. ആ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം നമുക്ക് ഉണ്ടാകാനിടയുണ്ടാവും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതിനെല്ലാം തടസ്സമുണ്ടാവും. അതുപോലെ ഉള്ള ജോലിയിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവരുടെ തൊഴിലിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ട് അതീവമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. ഏത് കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് വളരെ വിഷമകരമായ സാഹചര്യങ്ങൾ മുന്നിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള ബുധന് പുഷ്പാഞ്ജലിയോ സരസ്വതി പൂജയോ ഒക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ സമയമാണ്. പ്രതികൂലമായിരിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തൊഴിലിലുണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏത് രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ നടത്തിയാലും അതിൽ നിന്നുമൊക്കെ സാമ്പത്തിക നഷ്ടം സംഭവിക്കാനും സാഹചര്യം ഉണ്ടാവും. മീനക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും കിട്ടാനിടയുണ്ട്. തൊഴിൽ രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതും സാഹചര്യം ഉണ്ടാവും. അതുപോലെ കഠിനമായിരിക്കുന്ന തൊഴിലുകളിലെ, ശ്രദ്ധയോടുകൂടി വേണ്ടിയിരിക്കുന്ന തൊഴിലുകളിലെ, ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങളും ബഹുമതികളും ഒക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലമായിരിക്കും. നവംബർ ആദ്യം വരെ അവർക്ക് 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും നവംബറിന് ശേഷം അവർക്ക് ഭാഗ്യസ്ഥാനത്തേക്ക്
ഇടയ്ക്ക് വ്യാഴം വരുന്ന സമയമാണ്. വളരെയധികം ഗുണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാ രീതിയിലുമുള്ള ഉയർച്ച ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലമാണ്. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശത്തോടെ പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലകളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളൊക്കെ മാറ്റി പുതിയ രീതിയിൽ ഉള്ള നല്ല ലാഭകരമായിട്ട് നമുക്ക് തൊഴിൽ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വ്യാപാര വിപണന വിതരണ മേഖലകളിലൊക്കെ പ്രതീക്ഷിച്ചതിലുപരി ഉണർവും സാമ്പത്തിക നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാൻ സാഹചര്യമുണ്ട്. ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ചേർന്ന് പഠിക്കുവാൻ സാധിക്കും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. വിവാഹാലോചനകളിൽ ഫലമുണ്ടാകാനും ഇടയുണ്ട്. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാം. വാഹനങ്ങൾ വാങ്ങേണ്ടവർക്ക് അതും സാധിക്കാവുന്ന ഒരു കാലമാണ്. ഭദ്രകാളിയെ ഇഷ്ടദേവതയായിട്ട് ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജന്മനക്ഷത്രം തോറും വിഷ്ണുപൂജ, അഷ്ടാക്ഷര ജപം എന്നിവ നടത്തുന്നത് വളരെ അനുകൂലമായ ഫലം ചെയ്യും. ശനിയെ പ്രീതിപ്പെടുത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും. പ്രത്യേകിച്ച് മകരക്കൂറിൽ ഉള്ള പുഴുട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴര ശനി ഉള്ളതുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ അവർ ചെയ്യണം. ഉത്തുട്ടാതി നക്ഷത്രക്കാരെ വളരെ അനുകൂലമായിട്ടൊരു രാജയോഗം ഭവിക്കുന്ന ആൾക്കാരാണ് ഈ സമയത്ത്. ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുടെ വളരെ ഒരു നിര തന്നെ അവർക്കുണ്ടാവും. തൊഴിലരംഗത്തൊക്കെ പുരോഗതി, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ, ഉയർച്ചകളൊക്കെ ഉണ്ടാവും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടാവാം. അതുപോലെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ജോലികളിൽ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്നുണ്ട്. മേലധികാരികളുടെയൊക്കെ അനുമോദനങ്ങളും പ്രശംസകളും ഒക്കെ കിട്ടുന്ന കാലമായിരിക്കും. ദീർഘകാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ പലതും സാധിച്ചെടുക്കാൻ പറ്റുന്നൊരു കാലമാണ്. വിജയസാധ്യതകളെപ്പറ്റി വിലയിരുത്തി പുതിയ പദ്ധതികൾക്കൊക്കെ നമ്മൾ രൂപകൽപ്പന ചെയ്യുകയും അത് നമ്മൾ നടത്തുന്നത് വഴിയിട്ട് ധനപരമായിട്ടുള്ള ഉയർച്ചയും അതുപോലെ പേരും പ്രശസ്തിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാലമായിരിക്കും. ഉദ്യോഗത്തിലൊക്കെ നല്ല അനുകൂലമായ മാറ്റങ്ങളൊക്കെ കിട്ടും. സാഹിത്യം, കല, കായികം, വൈജ്ഞാനികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം അനുഭവങ്ങളും അവസരങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനിടയുണ്ട്. പുതിയ ഫ്ലാറ്റ്, വീട് ഇതൊക്കെ വാങ്ങാൻ, അതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ, ഗ്രഹോപകരണങ്ങളൊക്കെ, നൂതനമായ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയൊരു കാലമായിരിക്കും ഇവർക്ക്. വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാകുകയും പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്ന കാലമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കുന്ന ഒരു കാലമായിരിക്കും ഉത്തുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം. ആധുനിക സംവിധാനവും പൗരാണികമായ സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ നമുക്ക് ഇടവരാൻ സാധ്യതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, ഉദ്യോഗ വിഷയങ്ങളിലൊക്കെ ലക്ഷ്യപ്രാപ്തിയിൽ നമുക്ക് ആശ്വസിക്കാനുള്ള സാഹചര്യവും ഈ സമയത്തുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഗ്രഹത്തിലുണ്ടാവും. സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടും യുക്തിപൂർവമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ടും നമ്മുടെ എല്ലാ മാർഗതടസ്സങ്ങളും നീങ്ങുന്ന ഒരു കാലമായിരിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, ചർച്ചകൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നതിൽ വളരെയധികം വിജയങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു കാലമാണ്. വിവാഹാലോചനകളൊക്കെ സാഫല്യത്തിലെത്തിക്കാനും കഴിയും. ഈശ്വര പ്രാർത്ഥനകളാലും ആയുർവേദ പ്രകൃതി ചികിത്സാ വിധികളാലും ഒക്കെ നമുക്ക് രോഗപീഠങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനും കഴിയുന്ന ഒരു കാലമായിരിക്കും. ശ്രീരാമനും കൃഷ്ണനുമാണ് ഈ നക്ഷത്ര ജാതക്കാരുടെ ഇഷ്ടദേവത. അഷ്ടാക്ഷര ജപം നിത്യവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭജിക്കുന്നതും വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. രേവതി നക്ഷത്രക്കാർക്കും ഗുണകരമായ മാറ്റങ്ങളുടെ ഒരു കാലമായിരിക്കും ഇത്. നമുക്ക് ഉത്തുട്ടാതി നക്ഷത്രക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ 10-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. 12 വർഷത്തിലൊരിക്കലേ ഈ അനുകൂലമായ ഒരു കാലം ഇവർക്കുണ്ടാവുകയുള്ളൂ. ശരിക്കും ഒരു രാജയോഗ കല തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഒരു കാലമാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടത്താൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് പലവിധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരും. അനുകൂലമായ സ്ഥലം മാറ്റം കിട്ടും. നല്ല പ്രൊമോഷനുകളും ഡെപ്യൂട്ടേഷനുകളും ഒക്കെ പോയി വർക്ക് ചെയ്യാൻ കഴിയും. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ ഒരു യാത്രാ സൗകര്യങ്ങൾ നമുക്ക് മുമ്പിൽ വന്ന് ചേരും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്ന കാലമായിരിക്കും. എല്ലാ തൊഴിൽ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അഭൂതപൂർവമായ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു കാലമായിരിക്കും. ദീർഘകാലം
ഭയങ്കരമായി സ്വപ്നം കണ്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ സാഫല്യത്തിലെത്തുന്നത് കണ്ട് നമ്മൾ തന്നെ ആശ്ചര്യപ്പെടുന്ന ഒരു കാലമായിരിക്കും. പുതിയ ഫ്ലാറ്റ് വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനും അനുഭവിക്കുന്നതിനും ഒക്കെ പറ്റുന്ന ഒരു നല്ല കാലമാണ്. അസുലഭമായിട്ടുള്ള ഒരു രാജയോഗ കലയാണ് ഈ ഒരു നക്ഷത്രക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ഇത് പൂർണ്ണതയിലെത്തിയാൽ പൊതുവെ സർവ്വ ഐശ്വര്യ സമൃദ്ധി തന്നെ കിട്ടാനിടയുണ്ട്. സ്വയം ഭരണാധികാരമൊക്കെ ലഭിച്ചതിനാൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് സർവ്വകാര്യങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ആദ്യം ഒഴിവാക്കണം. പൂർവീയ സ്വത്ത് നിലനിർത്തി പട്ടണത്തിലൊക്കെ ഗ്രഹം വാങ്ങാനും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു തീർക്കാൻ നമുക്ക് അവസരം വന്നു ചേരുകയും ചെയ്യും. നിർത്തിവെച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണനങ്ങളൊക്കെ പുനരാരംഭിക്കാനും സാഹചര്യം ഉണ്ടാകും. ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ആവശ്യമില്ലാതെ ശത്രുതയ്ക്ക് വഴിവെക്കാൻ സാഹചര്യം ഉണ്ടാകാനിടയുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വഞ്ചനയിൽ നമ്മൾ അകപ്പെടാതിരിക്കാനും വളരെയധികം സൂക്ഷിക്കണം. കൂട്ടുകെട്ടുകളിൽ നിന്നും ദുശ്ശീലങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവാം. നമുക്ക് ധനവും ഐശ്വര്യമൊക്കെ ധാരാളമായിട്ട് വരുന്ന കാലമായതുകൊണ്ട് വളരെയധികം കൂട്ടുകെട്ടുകളും ബന്ധങ്ങളുമൊക്കെ നമുക്ക് വന്നു തരും. അവരിൽ നിന്നും നമുക്ക് ദുശ്ശീലങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ ഇടയുണ്ടാവും. ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. രേവതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ വിഷ്ണുവും ദേവിയുമാണ്. ദിനവും വിഷ്ണുമന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ജപിക്കുന്നതും ക്ലേശങ്ങൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. എന്തായാലും 27 നക്ഷത്രക്കാരുടെയും പൊതുവായ പുതുവർഷ ഫലങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. 1196 ചിങ്ങമാസം 1-ാം തീയതി മുതലാണ് ഇത് അനുഭവത്തിൽ വരാൻ സാഹചര്യം ഉണ്ടാകുക. അനുകൂലമായിട്ടുള്ള ദശാകാലങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്കും സ്ഥലസംബന്ധമായിട്ടോ അല്ലാതെ കുലദൈവ സംബന്ധമായിട്ടോ ഒക്കെ ദോഷങ്ങളില്ലാതിരിക്കുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമായ ഫലങ്ങളും ഒക്കെ കിട്ടാവുന്ന ഒരു പുതുവർഷമാണ് വരുന്നത്. ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നുകൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയുണ്ടാകുകയും ചെയ്യും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.